ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. പൊന്നിറമ്പാച്ചൻ വൈദിക ശ്രേഷ്ഠരെ, വിശ്വാസികളുടെ സമൂഹമേ, പരിശുദ്ധ പെന്തക്കോസ്തി പെരുന്നാളിന് ശേഷമുള്ള ദിവസങ്ങളിൽ ആരാധന വർഷത്തിൻ്റെ ക്രമീകരണ പ്രകാരം ഇതിനെ പെന്തക്കോസ്തി കാലം അഥവാ സ്ലീഹാകാലം എന്ന് വിളിക്കും. പരിശുദ്ധ സ്ലീഹന്മാർ യേശു ക്രിസ്തുവിൽ നിന്ന് ആർജിച്ച വർദ്ധിത ശക്തിയായി ലോകമെമ്പാടും സുവിശേഷം പ്രഘോഷിക്കുകയും വെള്ളിയോ പൊന്നോ ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ നിനക്ക് തരുന്നു, യേശുവിൻ്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിന് സൗഖ്യവും സമാധാനവും നൽകുന്ന ചിത്രങ്ങളാണ് നാം ഈ കാലഘട്ടത്തിൽ പൂർണ്ണമായും കാണുന്നത്. അതിൻ്റെ മധ്യത്തിലാണ് ജൂൺ മാസം 16-ാം തീയതി മുതൽ പരിശുദ്ധ സ്ലീഹാ നോമ്പ് ആരംഭിക്കുകയും സ്ലീഹന്മാരുടെ ത്യാഗോജ്ജ്വലമായ ജീവിതത്തെ നാം ഓരോ ദിവസവും ഓരോ സ്ലീഹന്മാരെ വെച്ച് ധ്യാനിക്കുകയും അതിനൊടുവിൽ ജൂൺ മാസം 29-ാം തീയതി പത്രോസ് പൗലൂസ് സ്ലീഹന്മാരുടെയും 30-ാം തീയതി എല്ലാ സ്ലീഹന്മാരുടെയും ഓർമ്മപ്പെരുന്നാൾ ആഘോഷിക്കുകയും അതേ തുടർന്ന് അതേ സ്ലീഹന്മാരുടെ പെരുന്നാൾ കാലഘട്ടത്തിൽ ജൂലൈ മാസം 3-ാം തീയതി ശുദ്ധ മാർത്തോമാ സ്ലീഹായുടെ വലിയ ദുഃഖറോനോ പെരുന്നാൾ ഓർമ്മപ്പെരുന്നാൾ ആഘോഷിക്കുകയും ചെയ്യുന്നത് എന്ന് ആദ്യമേ ഓർമ്മിപ്പിക്കുന്നു. സ്ലീഹന്മാരുടെ ദൗത്യം എന്ത് എന്ന് ചോദിക്കുമ്പോൾ അത് ഇന്ന് സഭയെ വരമേൽപ്പിച്ചിട്ടുള്ള ദൗത്യം കൂടിയാണ് എന്ന് ഓർക്കണം. അത് ഒറ്റ വാക്കിൽ സംക്ഷേപിച്ചാൽ ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിക്കുവാനും അതിനുവേണ്ടി പ്രവർത്തിക്കുവാനുമുള്ള സന്നദ്ധതയായിരിക്കണം. സമസ്ത ലോകത്തിനും സൗഖ്യമുണ്ടാകുക. മഹാനായ ഉസ്താത്തിയോസ് പാത്രിയർക്കീസ് ബാവായുടെ തക്സായിൽ നിന്നാണ് ഇന്ന് നാം വിശുദ്ധ ആരാധനയുടെ അനാഫൂറ പ്രത്യേക ഭാഗം ഉദ്ധരിച്ച് ധ്യാനിക്കുന്നത്. അവിടെ പറയുകയാണ്, നിന്റെ കരുണയാൽ സർവലോകത്തോടും ചൈതന്യം ഉണ്ടാകുവാൻ ഇടയാകണമേ. ശാന്തിയും സമാധാനവും കളിയാടുന്ന സംവർദ്ധകമായ കാലഘട്ടങ്ങളെ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളിൽ അവശേഷിക്കുന്നവർക്ക് നിന്റെ പ്രകൃതിയെ സ്നേഹിക്കുവാനുള്ള മനോധൈര്യവും ആർജവവും നൽകണമേ. ഇതൊക്കെയാണ് അവിടെ പ്രാർത്ഥിക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ വേണം ഇന്ന് വായിച്ചു കേട്ട വേദഭാഗത്തെ ഒരു വാക്ക് ധ്യാനിക്കുവാൻ. ശുദ്ധമുള്ള ലൂക്കോസ് എവഞ്ചേലിയസ്റ്റ് സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 6 മുതലുള്ള വാക്യങ്ങളാണ്. ഒരുത്തനെ തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഒരു അത്തിവൃക്ഷം ഉണ്ടായിരുന്നു. അവൻ അതിൽ ഫലം തിരഞ്ഞു വന്നു എങ്കിലും കണ്ടില്ല. അപ്പോൾ അവൻ തോട്ടക്കാരോട്, ഞാനിപ്പോൾ 3 സംവത്സരമായി ഈ അത്തിയിൽ ഫലം തിരഞ്ഞു വരുന്നു, കാണുന്നില്ല താനും, ആകയാൽ അതിനെ വെട്ടിക്കളക. തോട്ടത്തിൻ്റെ യജമാനനാണ് പറയുന്നത്. അപ്പോൾ തോട്ടക്കാരൻ പറയുകയാണ്, യജമാനനെ, ഞാൻ ഒന്നുകൂടെ കിളച്ച് വളമിടട്ടെ, 1 വർഷം കൂടെ എനിക്ക് തരിക, എന്നിട്ടും അത് കായ്ക്കുന്നില്ലെങ്കിൽ അടുത്ത വർഷം നീ വരുമ്പോൾ അതിനെ വെട്ടിക്കളഞ്ഞുകൊള്ളുക. വാത്സല്യമുള്ളവരെ, നാളെ ജൂൺ മാസം 5-ാം തീയതി ലോക പരിസ്ഥിതി ദിനം, വേൾഡ് എൻവയോൺമെന്റ് ഡേ ആയി ആഘോഷിക്കുന്നു. പ്രകൃതിയെ നിർദാക്ഷിണ്യം ചൂഷണം ചെയ്യുന്നതാണ് മനുഷ്യകുലത്തിൻ്റെ വികസനമെന്ന് തെറ്റിദ്ധരിച്ച തലതിരിഞ്ഞ ഒരു സമൂഹത്തിൻ്റെ ഭാഗമാണ് ഞാനും നിങ്ങളും. അതിൽ നിന്ന് അതിനെ മോചിപ്പിക്കുവാൻ വേണ്ടിയുള്ള ചില
ക്രമീകരണങ്ങളായിട്ടാണ് ഐക്യരാഷ്ട്ര സഭ 1972 മുതൽ പ്രത്യേകമായി ഈ ദിവസത്തെ പരിഗണിക്കുന്നത്. ടു ഗിവ് ദ മെസ്സേജ് ഓഫ് റിപ്ലിനേഷൻ ഓഫ് ദ നേച്ചർ. 50-ാം വർഷത്തിലേക്ക് നാളെ നാം കടക്കുകയാണ്, നാളെ മുതൽ കടക്കുകയാണ്. ഇവിടെ ഒരു യജമാനൻ 3 വർഷമായിട്ട് ഫലം തിരഞ്ഞുകൊണ്ട് കാണാത്തത് കൊണ്ട് വെട്ടിക്കളയുവാൻ വെമ്പുന്നു. നാം ഓർക്കുക, പലപ്പോഴും ഈ പരിസ്ഥിതി ദിനത്തിൽ ഞാൻ ഉൾപ്പെടെയുള്ളവർ ചെയ്യുന്നത് ഒരു വൃക്ഷത്തൈ നടുക എന്നുള്ളതാണ്. ഞാനൊരിടത്ത് വൃക്ഷത്തൈ നട്ടു. 1-2 വർഷം കഴിഞ്ഞപ്പോൾ അതേ സ്ഥലത്ത് വീണ്ടും വൃക്ഷത്തൈ നടുവാൻ അവസരം വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ നേരത്തെ നട്ട കുഴിയിൽ തന്നെയാണ് വീണ്ടും നടുന്നത്. ആദ്യം നട്ടത് ഒരു മാവിൻ്റെ തൈയായിരുന്നു, രണ്ടാമത് ഒരു തെങ്ങും തൈയാണ്. ഈ വ്യത്യാസമേ ഉള്ളൂ. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? ആ കർഷകൻ പറഞ്ഞു, എൻ്റെ തന്നെ ഒരു ജോലിക്കാരനാണ്, അവൻ പറഞ്ഞു, അതിൽ തിരുവേനിയുടെയും കുഴപ്പമുണ്ട്, നട്ടാൽ മാത്രം വളരുകയില്ല, നട്ടത് നനയ്ക്കണം, നനച്ചതിനെ ശ്രദ്ധിക്കണം, അതിന് വളം ചേർത്ത് കൊടുക്കണം, അതിൽ നിന്ന് ഫലം അനുഭവിക്കുവാനുള്ള ത്യാഗം തൃഷ്ണ നിനക്കുണ്ടാകണം. ഇന്ന് അഭ്രപാളികളുടെ മുൻപിൽ നടുവാനുള്ള വെമ്പൽ മാത്രമാണ് നമുക്കുള്ളത്. നടുവാനുള്ള സ്ഥലങ്ങളെല്ലാം നാം ഇന്റർലോക്ക് വിരിച്ചിരിക്കുകയാണ്. എനിക്ക് നേരിട്ട് ചുമതലയില്ലാത്ത ഒരു പള്ളിമുറ്റത്ത്, ഞാനും കൂടെ കളിച്ചു വളർന്നൊരു പള്ളിമുറ്റമാണ്, അവിടെ ഒരു പുതിയ ഒരു വലിയ മന്ദിരമുണ്ടാക്കി. ആ മന്ദിരത്തിൻ്റെ പൂർത്തീകരണ സമയത്ത് അവിടെ ഒന്ന് ചെല്ലുവാൻ ഇടയായി. മന്ദിരത്തിൻ്റെ മുൻപിൽ അവിടുത്തെ ഉണ്ടായിരുന്ന പഴയ മന്ദിരം, അതിൻ്റെ മുന്നിൽ ഉണ്ടായിരുന്ന ഒരു നാട്ടുമാവ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നി ഈ മാവ് രക്ഷപ്പെടുകയില്ല. അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറഞ്ഞു, കഴിവതും ഈ നാട്ടുമാവിനെ ഉപദ്രവിക്കരുത്, നോക്കട്ടെ തിരുമേനി എന്ന് പറഞ്ഞു. അടുത്ത ആഴ്ച ഞാൻ കാണുന്നത് അവിടെ നാട്ടുമാവില്ല, അവിടെ ഒന്നുമില്ല, ആ പ്രദേശം മുഴുവൻ ഇന്റർലോക്ക് വിരിച്ച് വൈദിക മന്ദിരം അങ്ങനെ തെളിഞ്ഞു നിൽക്കുകയാണ്. ഞാനിതൊരു സന്ദർഭം എൻ്റെ മനസ്സിനെ തട്ടിയത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. പ്രകൃതിയോടുള്ള നമ്മുടെ സമീപനം അതാണ്. നാം നടുന്നത് വളരുവാനല്ല, നാം നടുന്നത് ഫോട്ടോ എടുക്കുവാനാണ്. ആഴമായ നടലുകളോ വളർത്തലുകളോ ഇന്ന് നമുക്ക് നഷ്ടമായിരിക്കുന്നു. എന്നിട്ട് നമ്മൾ വെറുതെ ഫലം തിരയുന്നവരായിത്തീരുന്നു. അതിന് പ്രകൃതി നൽകുന്ന മറുപടി കൂടിയാണ് മഹാമാരിയുടെ ഈ കാലഘട്ടം. എന്താണ് മഹാമാരി വീണ്ടും നമ്മെ പഠിപ്പിക്കുന്നത്? പ്രകൃതിയോട് താദാത്മ്യം പ്രാപിച്ചുകൊണ്ട്, പ്രകൃതിയെ ബഹുമാനിച്ചുകൊണ്ട് വളരുവാനിടയാകണം, അല്ലാത്ത വളർച്ച കാൻസറസ് ഗ്രോത്ത് ആണ്, ക്രമമില്ലാത്ത വളർച്ചയാണ്. ഇന്നത്തെ നമ്മുടെ പല വളർച്ചകൾ പലതും ക്രമം കെട്ട വളർച്ചകളാണ്. ഒരു കാലത്ത് നമ്മുടെ ആരാധനാലയങ്ങൾ കല്ലും മണ്ണും കുമ്മായവും മരവും മണ്ണുകൊണ്ടുണ്ടാക്കിയ ഓടും ഒക്കെ മാത്രം ചേർന്നതായിരുന്നുവെങ്കിൽ, ഇന്നത്തെ നമ്മുടെ ആരാധനാലയങ്ങളെല്ലാം വലിയ കോൺക്രീറ്റ് കാടുകളാണ്. നമ്മുടെ ആവാസ വ്യവസ്ഥകൾ എല്ലാം മാറിപ്പോകുന്നു. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് വലിയ പുള്ളി അവിടുന്ന് വന്ന ഒരാള് വിഭാവനം ചെയ്തതാണ്. നമുക്ക് നമ്മുടെ നാടിൻ്റെ നന്മയെ തിരിച്ചറിയുവാൻ കഴിയാതെ വരുന്നു. നമ്മുടെ പുഴകളെ നാം കൊല്ലുന്നു, നമ്മുടെ വരങ്ങളെ നാം നിർദാക്ഷിണ്യം വെട്ടുന്നു, നമ്മുടെ ജൈവ വ്യവസ്ഥതയെ നാം പൂർണ്ണമായി തുടച്ചു കളയുന്നു. എന്നിട്ട്
ഒരാഘോഷത്തിന് വേണ്ടി നാം ഒരു തൈ നടുന്നു. എന്താണ് ഫലം? അവശേഷിക്കുന്നത് കൂടെ ഇല്ലായ്മകളേക്ക് പോകുന്ന ഒരു സാഹചര്യം. ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുൻപ് പ്ലാസ്റ്റിക് നിരോധനം നാം പറഞ്ഞു പ്രകൃതിയെ സംരക്ഷിക്കുവാൻ. ഇപ്പോൾ പ്ലാസ്റ്റിക് നിരോധനം വേണ്ട, കാരണം 7 പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് ദേഹമാകെ BP കിറ്റും അതിനുശേഷം വീണ്ടും പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ ഭക്ഷ്യക്കിറ്റും ഒക്കെയാണ് കുറച്ചു നാളത്തേക്കെങ്കിലും നമ്മെ നിലനിർത്തുന്നത്. പക്ഷെ അത് ദീർഘമായ ഒരു നിലനിർപ്പായിരിക്കുകയില്ല, മറുപടി പറയേണ്ടതായിട്ട് വരും. ഒരു മാർഗവുമില്ലാതെ വരുമ്പോൾ ദൈവം അടച്ചിടുകയാണ്. ഭാരതീയ തത്വദർശനത്തിൽ പ്രകൃതി പുരുഷ ബന്ധമെന്ന് പറയുന്ന അതിമനോഹരമായ ഒരു തത്വമുണ്ട്, സംഖ്യ ഫിലോസഫി. പ്രകൃതിയും പുരുഷനും തമ്മിലുള്ള സംയോജനത്തെയാണ് യോഗാത്മകത എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് പതഞ്ജലി മഹർഷിയുടെ യോഗശാസനം മുഴുവൻ ആരംഭിക്കുന്നത്. പ്രകൃതിയാണ് എല്ലാറ്റിനെയും ത്രസിപ്പിക്കുന്നത്, പുരുഷനാണ് എല്ലാറ്റിനെയും ത്രസിപ്പിക്കുന്നത്, പ്രകൃതിയാണ് എല്ലാറ്റിനെയും വളർത്തുന്നത്. അതുകൊണ്ടാണ് ധര എന്ന് പ്രകൃതിയെ വിളിക്കുന്നത്. അവൾ വളർത്തുന്ന പ്രക്രിയയെയാണ് ധർമ്മമെന്ന് വിളിക്കുന്നത്, അതാണ് മതമെന്ന് പറയുന്നത്. മതമെന്ന് പറഞ്ഞാൽ ഞാൻ പ്രവർത്തിക്കാതിരുന്ന് എവിടെയോ ഉള്ള ഒരു ദൈവത്തോട് രക്ഷിക്കണമേ രക്ഷിക്കണമേ എന്ന് പറയുകയല്ല, മറിച്ച് ദൈവത്തോട് ചേർന്ന് നിന്നെയും പ്രകൃതിയെയും രക്ഷിക്കുവാനുള്ള സംരംഭങ്ങളിൽ ഏർപ്പെടുന്നതാണ് യഥാർത്ഥ ധർമ്മം എന്ന് പറയുന്നത്. എന്നാൽ നാം ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? നമ്മുടെ ധാർമ്മിക പ്രമാണങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു? നമ്മുടെ സംവിധാനങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന് സ്വയം ചിന്തിക്കണം. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല, എന്നോട് തന്നെ ചോദിക്കുകയാണ്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിക്കുവാനും സർവലോകത്തിനും ഐശ്വര്യമുണ്ടാകണമേ എന്ന് കുറിയേ എലൈസോൻ കരുണയോടെ സൃഷ്ടിച്ച ദൈവം, ത്യാഗത്തോടെ വീണ്ടെടുത്ത പുത്രൻ, അതിനെ നിത്യവും പരിപാലിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപ, അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാൻ, അതിനുവേണ്ടി പ്രവർത്തിക്കുവാൻ, അതിനുവേണ്ടി നിലനിൽക്കുവാൻ നമുക്കിടയാകണം. അപ്പോൾ നാം നടുന്നത് വളരും. നമ്മുടെ നടലിനും വളർച്ചയ്ക്കും അർത്ഥതലങ്ങളുണ്ടാകും. അപ്പോൾ നല്ല ഫലങ്ങൾ നമുക്ക് ലഭിക്കും. ഈ സത്ഫലങ്ങൾ ലഭിക്കുന്നില്ല എങ്കിൽ യോനയുടെ കാലത്തും ബാബേൽ ഗോപുരത്തിന്റെ കാലത്തുമൊക്കെ വെട്ടിക്കളഞ്ഞ ദൈവം പുരുഷൻ ശക്തനായി ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് നാം മറന്നു പോകരുത്. വെട്ടിക്കളയും, വീണ്ടും വളർത്തും. അങ്ങനെ ഈ പ്രപഞ്ചത്തിൻ്റെ ജൈവ വ്യവസ്ഥയെ, ഇതിൻ്റെ താളക്രമത്തെ, ഇതിൻ്റെ ഋതത്തെ ദൈവം നിലനിർത്തും. ഈ തലമുറയോട് ദൈവം ചോദിക്കും. ആകയാൽ തിരുത്തുവാൻ ലോകനേതാക്കൾക്ക്, മതസമൂഹങ്ങൾക്ക്, മതനേതാക്കന്മാർക്ക്, നമുക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ നമുക്ക് തുടങ്ങാം. ഓരോ നിമിഷത്തിലും എന്താണ് പ്രകൃതിക്ക് നല്ലത് എന്ന് ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കാം. അതാകട്ടെ നമ്മുടെ ധാർമ്മിക ജീവിതം, അതാകട്ടെ നമ്മുടെ ആത്മീയത, അതാകട്ടെ ദൈവവുമായിട്ടുള്ള നമ്മുടെ സംയോജ്യം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ.